ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ ദിനചന്ദ്രൻ. അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു ലുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം കേട്ടോ. ഒരു ഓണം സെലിബ്രേഷന് പറ്റിയിട്ടുള്ള ലുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഫേസ് വാഷ് എടുത്തിട്ട് ഫേസ് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതൊരു മാറ്റ് മോയ്സ്ചറൈസറാണ്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ മാറ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ്. ഇത് ഇൻവിസിബിൾ സൺസ്ക്രീൻ ആണ് കേട്ടോ ഡോമോക്കോയുടെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൺസ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമർ ഇട്ട എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടും കേട്ടോ. നല്ല സ്മൂത്ത് ആവും, നല്ല പ്രൊട്ടക്ഷനും ഉണ്ട്. പിന്നെ നമ്മൾ ലിബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ട് നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, പൗഡർ. ഇതൊരു കളർ ഉള്ളൊരു പൗഡറാണ് കേട്ടോ. ഒരു എന്താ പറയുക, നാച്ചുറൽ നമ്മുടെ സ്കിന്നിൻ്റെ ഷെയ്ഡുള്ളൊരു പൗഡറാണ്. അത് നമ്മൾ മോയ്സ്ചറൈസറുമായിട്ട് മിക്സ് ചെയ്യുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫൗണ്ടേഷൻ ഇട്ട പോലത്തെ ഒരു എഫക്റ്റ് കിട്ടും. അത്രയും എഫക്റ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു എന്താ പറയുക, അങ്ങനെ കിട്ടും, ഒരു ഫൗണ്ടേഷൻ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളത് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ചെയ്തു, പിന്നെ എനിക്കത് പോരാൻ തോന്നി. പിന്നെ ഇച്ചിരി കൂടെ പൗഡർ എടുത്തിട്ട് ഒന്നുകൂടെ ഞാൻ മോയ്സ്ചറൈസർ പമ്പ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇത് മാറ്റ് മോയ്സ്ചറൈസർ ആയതുകൊണ്ട് ഒട്ടും തന്നെ നമ്മുടെ ഫേസിൽ ഓയിലി ഒന്നും ആക്കില്ല. നല്ലപോലെ ഈ സാധനം അങ്ങനെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിട്ടതിന് ശേഷം നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചില പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പം ഈ നോസിൻ്റെ സൈഡ്, അതേപോലെ നമ്മുടെ ലിപ്സിൻ്റെ സൈഡ്, അവിടെയൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇതിങ്ങനെ ഇരിക്കാൻ പാടില്ല, നല്ലപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ പൗഡർ ഇട്ടിട്ട് കണ്ണിൻ ചേരുകയും ഫേസ് ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു പൗഡറാണ് കേട്ടോ, ഭയങ്കര അഫോർഡബിൾ, 100 രൂപയിൽ താഴെ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ വെറ്റാൻ വെൽഡൻ്റെ ഐ ഷാഡോ പാലറ്റ് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ലിപ്സ്റ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാലറ്റ് ഉള്ളതുകൊണ്ടാണ് പാലറ്റ് എടുത്തത്. എന്നിട്ട് കണ്ട മുകളിൽ ആ ഒരു ബേൺഡ് ഓറഞ്ചിഷ്, ഓറഞ്ചിഷ് എന്ന് പറയാൻ പറ്റത്തില്ല, ആ ഒരു എന്താ പറയുക, ട്രാൻസിഷൻ തരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. ആ ഷെയ്ഡ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡും കൊണ്ട് എടുത്തിട്ട് കണ്ട മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. കണ്ട താഴത്തും ഇത് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എക്സസൈസ് ആയിട്ട് ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഐബ്രോസിൻ്റെ എൻ്റ് ആ ഒരു ആംഗിൾ അറിയാലോ, ആ ആംഗിളിലേക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് എന്താ പറയുക, കൈ ഇങ്ങനെ നാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് താഴോട്ട് എന്തെങ്കിലും അങ്ങനെ ഫോളോ ഔട്ട്സോ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട് കണ്ട മുകളിൽ ഇന്നാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ഒരു എന്താ പറയുക, ഓണത്തിന് കുറച്ച് അടിപൊളിയായിട്ട് ഒരു ഒരു ഇച്ചിരി തിളങ്ങി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് നല്ലപോലെ ഇട്ട് കൊടുക്കുക. ഇത് ഭയങ്കര ഓവറായിട്ട് കാണിക്കാത്ത രീതിയിലുള്ളൊരു ഗോൾഡൻ ഗ്ലിറ്ററാണ് കേട്ടോ. നല്ലൊരു സട്ടിൽ ലുക്ക് തരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ഓവറായിട്ടൊന്നും തോന്നിക്കില്ല നമ്മളിത് കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ പിന്നെ വിചാരിച്ചു നമുക്ക് ബ്രഷ് വെച്ചിട്ട് ചെയ്യാമെന്ന്. കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാം കൂടെ ബ്ലെൻഡായിട്ട് നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഇന്നർ കോർണേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് ചെയ്യാം. രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു റിസൾട്ട് തന്നെ നമ്മൾ ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ബ്രഷ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒരു സൈഡ് ബ്രഷ് വെച്ചും കൂടെ ചെയ്ത് നോക്കാം. നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റും ഡിഫറൻസ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കൈ വെച്ചിട്ട് ചെയ്ത ഭാഗമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്ലെൻഡഡ് ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രഷ് വെച്ചിട്ട് ചെയ്യും, പക്ഷേ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നിരുന്നത് ചെയ്ത് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പിന്നെയും അവിടെ ഒരു ഷിമ്മർ ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇന്നർ കോർണേഴ്സും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിനകത്തു നിന്നൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് എൻ്റെ ഐബ്രോസ് ഫിൽ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷ് വെച്ചിട്ടാണ്, ഐബ്രോ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ. അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്രഷ്. ആ ഒരു സെറ്റ് ഭയങ്കര അടിപൊളിയാണ് സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ബ്രഷിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ബ്രോസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ കയ്യിൽ എന്താ പറയുക, പൗഡറും ഈ ഒരു പാലറ്റിനകത്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് വെച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സാധാ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാജലുണ്ടെന്നുണ്ടെങ്കിൽ കാജൽ വെച്ചിട്ട് ചെയ്യാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഓവറാക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി കേട്ടോ, നന്നായിട്ടിരിക്കും. പിന്നെ ഈ ഫ്രണ്ട് നമ്മളിങ്ങനെ നോക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഇതെന്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഞാൻ കാജൽ എടുക്കുന്നുണ്ട്. ഇത് മാമാഹരത്തിൻ്റെ കാജൽ ചാർക്കോൾ പെൻസിലാണ്. ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഇത് കുറച്ച് കുറേ നേരം അങ്ങനെ വെച്ചേക്കരുത് കേട്ടോ, നമുക്ക് സെറ്റായി പോകും. ഇത് ബട്ടറി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ബ്ലെൻഡാക്കാനൊക്കെ എളുപ്പമായിരിക്കുന്നു. പക്ഷേ അല്ല കേട്ടോ, ഇത് വെച്ചിട്ട് ഞാനൊരു എന്താ പറയുക, 30 സെക്കൻഡ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ബ്ലെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഹാർഡായി. പിന്നെ നമ്മൾ ബഡ്സ് വെച്ചിട്ട് ബ്ലെൻഡിങ് നടക്കത്തില്ല. എഴുതി അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് സെറ്റാണ് കേട്ടോ. കുറച്ച് കഴിയും ഇതങ്ങ് എന്താ പറയുക, ഫുള്ള് സെറ്റിലായിപ്പോൾ. അപ്പോൾ അതിന് മുന്നേ അങ്ങനെ ചെയ്യാം. നമ്മൾ നല്ലപോലെ ബഡ്സ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്രൗൺ ഐ ഷാഡോ എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ടൊരു സ്മോക്കി ലുക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ലൈറ്റ് സ്മോക്കി ലുക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ലൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യമുണ്ട്. എന്നാൽ ഭയങ്കര ഡാർക്കായിട്ട് അങ്ങനെയുള്ളൊരു സ്മോക്കി അല്ല, എന്നാൽ ഒരു ഭംഗിയുള്ള രീതിയിൽ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്ത് നല്ലപോലെ
ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെയും ഞാൻ എനിക്ക് എന്താ പറയുക, നമ്മുടെ ക്രീസിൻ്റെ അവിടെയൊക്കെ കുറച്ച് കളർ കുറഞ്ഞ പോലെ തോന്നി ഐ ഷാഡോടെ. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഒന്നും കൂടെ ആ പോയിൻറ്റ്സിലൊക്കെ ഒന്നും എന്താ പറയുക നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ കൊളോസലിൻ്റെ ഐലൈനർ എടുത്തിട്ട് ചെറിയൊരു വിങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ കണ്ണ് നമ്മൾ എഴുതുന്നതിൻ്റെ ഭംഗി ഒന്ന് വേറെയാണ്. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ലൈറ്റായിട്ടൊന്ന് എന്താ പറയുക ആ പോയിൻറ്റിൽ കൂടെ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. വളരെ ലൈറ്റോട് തിന്നായിട്ടാണ് നമ്മൾ ഐലൈനർ വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നേരെ നോക്കിയിട്ട് നമ്മൾ വിങ് വരയ്ക്കുകയാണ്, ചെറിയൊരു വിങ് വരയ്ക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്, കണ്ണ് കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ എന്താ പറയുക മെയ്ബലിൻ്റെ ഐലൈനർ വെച്ചിട്ട് കണ്ണ് ചെറുതായിട്ടൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് കണ്ണ് താഴെ ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഏതാ, മാമാർത്തിൻ്റെ ആ ഒരു ചാർക്കോൾ ഐ പെൻസിലാണ് കേട്ടോ. അത് അടിപൊളിയാണ്. പിന്നെ ഞാൻ കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തൊന്ന് ചെറുതായിട്ടൊന്ന് സ്മോക്കി എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് എടുക്കുന്നത് മാൾസിൻ്റെ മസ്കാരയാണ്. എൻ്റെ പൊന്നെ ഞാൻ ഇത് മേടിച്ചത് ഒരു 160-170 രൂപ അത്രയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. പിന്നെ ഒരു പ്രശ്നമുള്ളൂ, ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ മായ്ക്കുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നമെന്ന് വേണമെങ്കിൽ പറയാം. ഇത് പോകാനായിട്ട് ഭയങ്കര പാടാണ്. പീലിങ് കൊണ്ടേ പോകത്തുള്ളൂ ശരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇത് വെളിച്ചെണ്ണ ഉണ്ടല്ലോ കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ ഇട്ട് കുറേ നേരം വെച്ചിട്ട് നമ്മൾ പയ്യെ തുടച്ചെടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ ഡാമേജ് ഒന്നും ഇല്ലാതെ. പിന്നെ നമ്മൾ രണ്ട് കണ്ണും ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാനിവിടെ എടുക്കുന്നത് ബ്ലൂ ഹാൻഡ് ലിപ്സ്റ്റിക്കാണ്. 100 രൂപയുള്ള ലിപ്സ്റ്റിക്ക്, അടിപൊളി ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഷെയ്ഡാണ്. ഷെയ്ഡ് നമ്പർ 12 ആണ് കേട്ടത്. ഭയങ്കര ജിഞ്ചർ ബ്രൗണോ അങ്ങനെ എന്താണ് ഷെയ്ഡിൻ്റെ പേര്. എല്ലാ സ്കിന്നും ചേരുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അങ്ങനെ നമ്മൾ ആ ലിപ്സ്റ്റിക്ക് നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊരു വാട്ടറിയാണ്, നമ്മൾ ഇട്ടിട്ടുണ്ടെന്നേ തോന്നൂല്ലേ ഒരു ലിപ്സ്റ്റിക്ക്. അപ്പം നമ്മളൊരു 2 ലെയറൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അറിയാൻ പറ്റും, ഭയങ്കരമായിട്ടല്ല ചെറുതായിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനിവിടെ ത്രിതത്തിൻ്റെ ലിപ് ആൻഡ് ഷീറ്റിൻ്റെ എടുത്തിട്ട് എന്താ പറയുക ബ്ലഷായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഒരു ജീവൻ കിട്ടിയ പോലെ ഒരു ഫീലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വിളറി വെളുത്തിരിക്കുന്ന പോലത്തെ ഒരു ഇതായിരിക്കും. എന്നിട്ട് ഞാനിവിടെ ലാക്മിയുടെ ലൂമി ക്രീം എടുത്തിട്ട് ഹൈലൈറ്ററായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐടെക്സിൻ്റെ പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെക്കുമ്പോൾ കിട്ടുന്നൊരു ഭംഗി പറയാം. ഇന്ന് നമ്മൾ പൊട്ട് എല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണം, കമ്മലിടണം. ഇത് ഞാൻ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്ത കമ്മലാണ്, എന്നിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ ഇത് എനിക്ക് തന്നെ തിരിച്ച് വന്നു. 30 രൂപയ്ക്ക് ഇത് എന്ത് അടിപൊളിയാണ് ഈ സാധനം, അടിപൊളി കമ്മലായിരുന്നു. പിന്നെ ഞാനിവിടെ റെഡ് വളയിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്കേർട്ട് ഒരു ബ്ലൂ കളറായതുകൊണ്ട് ഒരു കൈ ഞാൻ ബ്ലൂ കളർ കുപ്പിവളയാണ് കേട്ട് ഇടുന്നത്. എനിക്ക് കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര അത് ഇടുമ്പോൾ കിട്ടുന്നൊരു ഭംഗി ഭയങ്കര രസമാണ്, ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക മുടി അഴിച്ചു, അഴിച്ചിട്ടിട്ട് എനിക്ക് ഇങ്ങനെ മുടി അഴിച്ചിടാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ ആസ്വദിക്കും, എൻ്റെ മുടി അഴിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുടി കെട്ടി വെച്ച് എന്നെ കണ്ടിട്ടുള്ളൊരു ഭയങ്കര കുറവായിരിക്കും, എപ്പോഴും ഇങ്ങനെ അഴിച്ചിങ്ങനെ കാപ്പിയായിട്ട് ഇങ്ങനെ നടക്കുമെന്ന് വീട്ടിൽ പറയുന്ന ഇഷ്ടമേ അല്ല എൻ്റെ അമ്മയ്ക്കിനെ മുടി അഴിച്ചിടുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ മുടി പിന്നെയാണ്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. നമ്മൾ ഫ്രഞ്ച് ബ്രൈഡ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിട്ട് തോന്നുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മൾ മുടി ആ ഒരു സെക്ഷൻ എടുക്കുക, ചുമ്മാ അങ്ങോട്ട് പിന്നുക, കുറച്ച് പിന്നി കൊണ്ടുവന്നിട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ലൈഡോ ഒരു ഹെയർ ബാൻഡോ ഇട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കണം. ഹെയർ ബാൻഡ് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. എൻ്റെ കയ്യിൽ മറ്റേ കുഞ്ഞു കാണാത്ത രീതിയിലുള്ള കറുത്ത ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, ഇല്ലാ എന്താ പറയുക കുറേ കിട്ടുന്നത്, 10 രൂപയുടെ ഒരു പാക്കറ്റ് കുറേ കിട്ടുന്ന ഹെയർ ബാൻഡ്, അതുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ അത് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു അളവിപ്പം ഞാൻ നോക്കിയില്ല, എനിക്ക് ബാക്കിൽ കുത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരിതാണ് നോക്കിയത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ സ്ലൈഡ് കുത്തി അങ്ങോട്ട് വെക്കുക, അപ്പോൾ ഇത് അഴിഞ്ഞു പോകില്ല. എന്നിട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, ഇത് ചെയ്ത് കഴിയുമ്പോൾ ഫ്രഞ്ച് ബ്രൈഡ് ചെയ്ത പോലെ തന്നെ ഇരിക്കും, പക്ഷെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഈ ഒരു പോർഷൻ ഹെയർ എടുത്തിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, എനിക്ക് ആ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ കുറച്ച് ഇടുവല്ലോ പാറ്റയുടെ കൊമ്പ് പോലെ, അപ്പോൾ കുറച്ചിങ്ങനെ എടുത്തിട്ട് എന്താ പറയുക നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. മറ്റേ പിന്നലിൻ്റെ ബാക്ക് സൈഡിൽ ഉള്ള ആ ഒരു ഇഴയുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്കോട്ട് ഈ സാധനം ഇപ്പം നമ്മളെടുത്ത മുടി ഇങ്ങനെ ഇതാ കയറ്റി ഇറക്കി അങ്ങ് ഇടുക. ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുക, ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. ഒരു ഫ്രഞ്ച് ബ്രൈഡ് ചെയ്ത പോലെ തന്നെ ഇരിക്കും. ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വോളിയത്തിനനുസരിച്ച് നമുക്ക് വലിച്ചു വെക്കുകയും ചെയ്യാം, മുടി അങ്ങനെ ഇരുന്നോളും. ഷോർട്ട് ഹെയർ ആണെന്നുണ്ടെങ്കിലാണ് ട്വിസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്താലും മതി. എൻ്റെ ഷോർട്ട് ഹെയറാണ്, കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് എനിക്കിപ്പോൾ വളർന്നു വരുന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, ആ അങ്ങനെ നല്ല വൃത്തിക്ക് ഇരിക്കും കേട്ടോ. ഭയങ്കര രസമാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട്. നമ്മുടെ ഫേസ് മൊത്തത്തിലൊരു ഒരു ഡിഫറെൻറ്റ് ഒരു ഭംഗി തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ ഒരു ഹെയർ സ്റ്റൈലും. അപ്പം ഞാനിവിടെ ഇപ്പം കുറച്ച് വലുതായിട്ടാണ് ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ്, എനിക്ക് അത്രയും മെനക്കെടാനായിട്ടുള്ളൊരു സമയമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ചെയ്തു ഒരു 1, 2, 3, 4, 5 സെക്ഷൻ മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കണക്ക് പിന്നെയും ആ പിന്നലിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റുക, അത് അടുത്തടുത്ത് ചെയ്യണം കേട്ടോ. ഇടയ്ക്കോട്ട് ഇങ്ങനെ കയറ്റി നമ്മൾ
ഇറക്കി സെറ്റ് ചെയ്ത് അങ്ങ് വെച്ചേക്കാട്ടോ. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇപ്പം നമ്മൾ ഈ കയറ്റി ഇട്ടിരിക്കുന്ന മുടിയുണ്ടല്ലോ അതൊന്ന് കോംബ് ചെയ്ത് നമ്മുടെ വേണ്ട സൈസിലൊക്കെണ്ടോ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കിലോട്ട് വെച്ചിട്ട് നമ്മൾ ആ കുത്തിയ സ്ലൈഡ് തന്നെ ഊരിയിട്ട് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് സെക്യൂർ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നോളും. സെയിം സംഭവം തന്നെ ഇപ്പോഴത്തും അങ്ങ് ചെയ്താൽ മതി. ഇനിയിത് ഞാൻ പറഞ്ഞ് കുളവാക്കണം. സെയിം പോലെ ഒന്നുകൂടെ അങ്ങോട്ട് ഫുള്ള് ലോങ് ആയിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കോട്ട് ഓരോ സെക്ഷൻ ഓഫ് ഹെയർ ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്യുക, എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേ ഹെയർ നല്ലപോലെ ഒന്ന് ഉടക്കൊക്കെ കളഞ്ഞിട്ട് ഒരു ഹെയർ സിറം യൂസ് ചെയ്യാം. അപ്പോൾ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രിയാക്സിൻ്റെ ഏറ്റവും അഫോർഡബിൾ ആണ്, നല്ല അടിപൊളിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്തായിരുന്നു പ്ലമ്മിൻ്റെ ഹെയർ സിറം, ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ, നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ലോറിയലിൻ്റെ നോ ഹെയർ കട്ട് ക്രീം യൂസ് ചെയ്യുക കേട്ടോ. ഹെയറിന് ഭയങ്കരമായിട്ട് നറിഷ് ചെയ്യുന്ന പോലെയും ഹെയറിൻ്റെ ടെക്സ്ചറിനെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെയും ഹെയറിൻ്റെ സ്പ്ലിറ്റ് എൻസിനെയൊക്കെ മാറ്റുന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ നോ ഹെയർ കട്ട് ക്രീം. ലോറിയലിൻ്റെ അടിപൊളി സാധനമാണ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ ഹെയർ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, പിന്നെയും ബാക്കിൽ കൊണ്ടുവന്നിട്ട് ആ ഒരു ക്ലിപ്പ് വെച്ചിട്ട് നല്ലപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. ചന്ദനക്കുറി ഇടണമെന്നുണ്ടെങ്കിൽ അത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.